ബൂണക്കാട്, യുനെസ്കോയുടെ ലോകപൈതൃക പട്ടികയിൽ ഇടം നേടിയ അഗസ്ത്യ മലനിരകളുടെ താഴ്വാരം, സമുദ്രനിരപ്പിൽ നിന്ന് 1868 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യ മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന ബോണക്കാട് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ്. സഞ്ചാരികളുടെ മനംമയക്കുന്ന ബോണക്കാടിന് പറയാൻ പക്ഷേ ജീവിത ദുരിതങ്ങളുടെ കഥ മാത്രമാണുള്ളത്. ചോർന്നൊലിക്കുന്ന ലയങ്ങളിൽ ജീവിതം തള്ളിനീക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾ, തേയില വിളയുന്ന മലനിരകൾ തേടിയെത്തിയ ബ്രിട്ടീഷുകാർ ബോണക്കാട്ടേക്ക് 1850 മുതലാണ് തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ എത്തിച്ചത്. ഇവർക്ക് താമസിക്കാൻ ലയങ്ങളും നിർമ്മിച്ചു നൽകി. തലമുറകളായി തേയില നുള്ളിയവർ പിന്നീട് ബോണക്കാട്ടുകാരായി. ബ്രിട്ടീഷുകാർ പോയതോടെ ഉടമകളായി പലരും വന്നു. ഏറ്റവും ഒടുവിൽ 2001 തോട്ടമുടമകളായ മഹാവീർ പ്ലാന്റേഷൻസ് എസ്റ്റേറ്റ് ഉപേക്ഷിച്ചു പോയതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. 300-ലേറെ തൊഴിലാളികളാണ് പട്ടിണിയിലായത്. തൊഴിലും വരുമാനവും നിലച്ചവർ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. തൊഴിലാളികൾ സ്വന്തം നിലയിൽ തേയില നുള്ളാൻ ആരംഭിച്ചെങ്കിലും എസ്റ്റേറ്റ് ഉടമകൾ തടഞ്ഞു. വീണ്ടും ജീവിതത്തിൽ കരിനിഴൽ. തൊഴിലാളികളിൽ നിന്ന് ഈടാക്കിയ PF വിഹിതം എസ്റ്റേറ്റ് ഉടമകൾ ഇനിയും അടച്ചിട്ടില്ല. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ലയങ്ങളിൽ പട്ടിണി മാത്രമല്ല, മരണഭയം കൂടിയുണ്ട്. ഞങ്ങളുടെ ലയങ്ങളൊക്കെ പൊഴിഞ്ഞിരിക്കുന്നു. 3-6 എസ്റ്റേറ്റ് പോലെ ഇനി ബോണക്കാട് എസ്റ്റേറ്റ് ആവും. അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ ഒരു മാർഗ്ഗവും ഇല്ല. തൊഴിലുറപ്പുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഞങ്ങൾ ചുമ്മാ വെറുതെ വീട്ടിൽ ഇരുന്ന് സമയം കളയാനേ വെക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് എസ്റ്റേറ്റും തുറന്ന് പ്രവർത്തിക്കണം, ഞങ്ങളുടെ ലയങ്ങളും ശരിയാക്കി തരണം. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ സർക്കാരുകൾ പരാജയമാണെന്നാണ് ഇവരുടെ പക്ഷം. കുടിശ്ശിയുടെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. ബോണക്കാട് അടച്ചിട്ട് 10-18 കൊല്ലമായി. ഇവർത്തില്ലാതെ ഇപ്പം കഴിഞ്ഞുകൂടെയാണ് ഞങ്ങൾ. സർക്കാർ ഭാഗത്തു നിന്ന് ഒരുപാട് ചർച്ചകൾ വെച്ചിട്ടുണ്ട്, എല്ലാം പരാജയം. പത്രപ്രസ്ഥാനം വന്നിട്ടുണ്ട്, TV ചാനലിൽ വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാം പരാജയപ്പെട്ടിട്ടേ പോയിട്ടുള്ളൂ. 39 വർഷം എസ്റ്റേറ്റിൽ തൊഴിലാളിയായിരുന്ന പുഷ്പത്തായിക്ക് പറയാനുള്ളത് ജീവിതത്തിന്റെ ദുരിതകഥ മാത്രമാണ്. മഴ പെയ്യുമ്പോഴേ ചാക്കാണ് ഞങ്ങൾ പറയിട്ടേക്കണത്. വെള്ളം ഊറ്റ് ചാക്ക് പറയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഗയങ്ങളൊക്കെ വൃത്തിയാക്കി നമ്മളെ പൈസ എന്തെങ്കിലും മതി. പൈസ തന്നെ നമ്മൾ പോവും. നമ്മൾ എവിടെയെങ്കിലും പിള്ളേരടുത്ത് പിള്ളേരെ നോക്കുമെന്ന് ഒരു വിശ്വാസം ഇല്ല നമുക്ക്. ഇവിടെ പിന്നെ മണ്ണും വീടിനും എഴുതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ എഴുതി കൊടുത്ത് പാസ്സാക്കി ഇട്ടേക്കണം. അത് കിട്ടിയാൽ അങ്ങോട്ട് പോകും. 36 മാസത്തെ കൂലി ഇനിയും അവർക്ക് കിട്ടാനുണ്ട്. 58 വയസ്സുവരെ എസ്റ്റേറ്റിൽ തൊഴിലാളിയായിരുന്ന അരവിന്ദൻ പശുക്കളെ വളർത്തിയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ മോശത്തിലാണ് ഞങ്ങളത്. വളരെ ദുരിതത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. ഈ തൊഴിലുറപ്പ് ജോലി മാത്രമില്ലെങ്കിൽ നമ്മൾ ജീവിതം വളരെ മോശമാണ്. പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം എനിക്ക് 52 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ കിട്ടുന്നുണ്ട്. അത് വെച്ചാണ് ജീവിച്ചു പോണത്. പിന്നെ എനിക്ക് പശുക്കളുണ്ട്. ഞാൻ പാലകഥ ഇവിടെയൊക്കെ കൊടുത്തതാണ്. ആദ്യം ഇത്ര സുസൈറ്റിൽ കൊടുത്തോണ്ടിരുന്നു, മറന്നാളെ സുസൈറ്റിൽ. ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നതെല്ലാം ഇവിടെ കൊടുത്ത് ഉള്ള ജീവിതം ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എസ്റ്റേറ്റിലെ താൽക്കാലിക തൊഴിലാളിയെ രാജുവിന് വിദുര ഗ്രാമപഞ്ചായത്തിൽ മണ്ണും വീടും പദ്ധതി പ്രകാരം നൽകിയ അപേക്ഷയിലാണ് ഇനി പ്രതീക്ഷ. ഈ തൊഴിലുറപ്പ് ജോലി തന്നെ ചെയ്യുന്നു. ഇനി അതിലുള്ള പൈസ കിട്ടിയത് പൈസ വെച്ചാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ഇപ്പം പിന്നെ അമ്മച്ചിക്ക് വയ്യാർക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ കൂലിപ്പണി തന്നെ ചെയ്യുന്നു. മറ്റുള്ളവർ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായി. അതിൽ നിന്ന് വല്ലപ്പോഴും ലഭിക്കുന്ന തൊഴിലും വരുമാനവുമാണ് ഇപ്പോൾ ഇവരുടെ ജീവിത മാർഗം. കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമായാൽ മലയിറങ്ങി നാട്ടിലെത്തി എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ETV ഭാരത്, തിരുവനന്തപുരം. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.